കുഞ്ഞ് സ്കൂട്ടർ അല്ലേ, ഒരു ഫണ്ണാണ്, ടോയ് പോലെ കൊണ്ടുനടക്കാനുള്ളതാണ്. അതായത് എന്നും ഈവനിങ്ങിൽ സൈക്കിളിന് ഇറങ്ങാറുണ്ട്. ഇന്ന് ഒരു വ്യത്യാസമുണ്ട്, ഇന്ന് സൈക്കിളിലല്ല. ഇന്നലെ ഹീറോ ഇലക്ട്രിക് സ്കൂട്ടർ, അവർ അവരുടെ ഒരു ലൈസൻസ് വേണ്ടാത്ത, ഹെൽമെറ്റ് വേണ്ടാത്തൊരു സ്കൂട്ടർ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓടിച്ചു പോകണം, അതിനായിട്ട് ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്കൊന്ന് ആ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, അത് എങ്ങനെയുണ്ടെന്ന് പറയാം. റിവ്യൂ ഒന്നല്ല, ജസ്റ്റ് ഒരു റൈഡ് പോവാണ്, ജസ്റ്റ് ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയാം. ലിഥിയം അയൺ ബാറ്ററി ഉള്ള, അതായത് 3 വർഷം വാറണ്ടി ഉള്ള ബാറ്ററി ഉള്ളൊരു സ്കൂട്ടറാണത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. സ്കൂട്ടറുണ്ട്, ഈ സ്കൂട്ടറിനകത്തേ നമ്മളെങ്ങാനും ഇനി ബാറ്ററി തീർന്ന് നിന്നാലോ എന്ന് കരുതിയിട്ട് ഒരു എക്സ്ട്രാ ബാറ്ററി വെച്ചിട്ട്, പോർട്ടബിളാണ് ഈ ബാറ്ററി. ഈ ബാറ്ററി കൊണ്ട് നമുക്ക് ചാർജൊക്കെ ചെയ്യാം അകത്തോണ്ടേ. കുഞ്ഞ് സ്കൂട്ടർ അല്ലേ, ഒരു ഫണ്ണാണ്, ടോയ് പോലെ കൊണ്ടുനടക്കാനുള്ളതാണ്. അതായത് സ്പീഡ് തീരെ കുറവാണ്, 30 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് എത്തുന്നുള്ളൂടെ. വേഗം തന്നെ അങ്ങോട്ട് കയറി പോകുന്നത് നല്ല രസമാണ് ഓടിക്കുന്നത്. അത് ഇനിഷ്യലായിട്ട് എടുക്കുമ്പോഴേ സ്റ്റാൻഡിൽ തന്നെ അങ്ങോട്ട് കൈയോടുക്കുമ്പോൾ അങ്ങ് കയറി പോകും. ഇലക്ട്രിക് മോട്ടറല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്, രസമാണ് ഓടിക്കാനായിട്ട്, നല്ല രസം ഓടിക്കാനുണ്ട്, നല്ല ഫണ്ണാണ്. അതായത് ചെറിയ സ്പീഡിൽ, അത് സൈക്കിൾ ഓടുന്ന ആ സ്പീഡ് കണക്കാക്കാൻ വേണ്ടി, കാരണം സൈക്കിൾ ഓടുന്ന പോലെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റൂ. അപ്പോൾ ചെറിയൊരു വണ്ടി, ചെറിയൊരു കുഞ്ഞു വണ്ടി, അതായത് നമുക്ക് ജസ്റ്റ് ഒരു പാൽ വാങ്ങാനൊക്കെ പോകാനൊക്കെ ആയിട്ട് ഒരു ചെറിയ യാത്രകൾക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങി വയ്ക്കാവുന്ന ഒരു കുഞ്ഞ് ടോയ് എന്ന് കണ്ടാൽ മതി. ഇലക്ട്രിക്കാണ്, അത്യാവശ്യം കിലോമീറ്റർ കിട്ടും. അപ്പോൾ അതുതന്നെ വലിയ കാര്യമല്ലേ. ലിഥിയം അയൺ ബാറ്ററി ആണ്, വീട്ടിൽ കൊണ്ട് ചാർജ് ചെയ്യുന്നുള്ളത് മുകളിലോട്ട്. സൗണ്ട് നല്ല രസമാണ്, ഒരു എന്നുള്ള സൗണ്ടാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പിന്നെ ഒരു പറയുന്നത് 4 രൂപയ്ക്ക് 60 കിലോമീറ്റർ യാത്രയാണെന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓടിച്ച് നോക്കേണ്ടത് തന്നെയുണ്ട്. പിന്നെ പെട്രോൾ സ്കൂട്ടറിനേക്കാളും വെയിറ്റ് കുറവാണ്. പമ്പിൽ പോകേണ്ട പെട്രോൾ ഉണ്ട്, അതൊരു ഗുണമായിട്ട് പറയാം. പിന്നെ സാധാരണ പ്ലഗ് ചാർജ് ചെയ്യാലോ, ഫാമിലി സ്കൂട്ടർ പോലെയൊക്കെ ഉപയോഗിക്കാം. കുട്ടികൾക്കേ, അതായത് കുട്ടികൾക്ക് നമ്മുടെ 15 വയസ്സ് ഉള്ള ലൈസൻസ് ആവുന്നുണ്ട്. കുഞ്ഞുകുട്ടികൾക്കല്ല, ഒരു 16-17 വയസ്സുള്ള കുട്ടികൾക്ക് ഉപയോഗം വരും. സെയിൽ ടാക്സും കുറവാണ്, 5% മാത്രമേ ഉള്ളൂ. പിന്നെ ഗവൺമെൻറ് സബ്സിഡി അനുകൂലമൊക്കെ ഉണ്ട്. മലിനീകരണം കുറവല്ലേ, അത് നല്ലതാണ്. ഏകദേശം 65 കിലോമീറ്ററോളം റേഞ്ച് ഒറ്റ ചാർജിൽ കിട്ടുമെന്നാണ് ഹീറോ പറയുന്നത്. അപ്പോൾ ജഡ്ജി മുക്കിലെ, എടപ്പള്ളിയിലെ ജഡ്ജി മുക്കിലെ പാക്സ് ഹീറോ ഇലക്ട്രിക് ബൈക്സാണ് നമുക്ക് ഈ വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ അഡ്രസ്സും കാര്യങ്ങൾ താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി. നല്ല സർവീസൊക്കെ തന്നെ അവർ തരും നമ്മുടെ ചാനലിൽ വിളിക്കുന്നു പറയുമ്പോൾ. അതാണ് അവരെനിക്ക് തന്നിട്ടുള്ള ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്ന പറയാം. പിന്നെ പോർട്ടബിൾ ബാറ്ററി, 4 മണിക്കൂർ ഫാസ്റ്റ് ചാർജിങ്, 3 ഇയേഴ്സ് വാറണ്ടി പോലെ ബാറ്ററി, അതാണ് കാര്യം. അപ്പോൾ ടെലിസ്കോപ്പ് സസ്പെൻഷൻ ഉള്ള, ട്യൂബ്ലെസ് ടയറുള്ള, അത്യാവശ്യം നല്ല സീറ്റുള്ള ഒരു വണ്ടി വേണമെങ്കിൽ ഹീറോയുടെ ഈ ഒരു സ്കൂട്ടർ നോക്കിക്കോളൂ, നല്ലതാണ്. എനിക്ക് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അത്യാവശ്യം ലോങ് ഒക്കെ പോയി. അപ്പോൾ ലോങ് എന്ന് പറയുമ്പോൾ പറയാമോ, കിളമക്കര മുതൽ വൈറ്റിൽ വരെയൊക്കെ പോയിട്ട് പോകുന്നു. അപ്പോൾ കൊള്ളാം. അപ്പോൾ അതായത് ഈ ഒരു സ്കൂട്ടർ കൊണ്ടാണ് അന്ന് വ്ളോഗിന് ഇറങ്ങിയത്. ഹീറോ ഇലക്ട്രിക്കൽസിൻ്റെ ഒപ്റ്റിമ എസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ കീ തുറക്കാനുള്ളതാണ്, കാണിച്ചുതരാം. വലിയൊരു ഗ്രാബ് ഹാൻഡ് ഉണ്ട് സാധാ സ്കൂട്ടറുകൾ പോലെ. പിന്നെ നല്ല ഭംഗിയുള്ള സ്കൂട്ടർ ആണ്, നല്ല കളറൊക്കെയാണ്. സൂര്യൻ അസ്തമിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേ നല്ല വെളിച്ചം തരുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ശരിക്കൊരു ഗ്ലെയറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഈ ബാറ്ററികളുടെ വെപ്പിൻ്റെ ആ ഒരു പൊസിഷനൊക്കെ കാരണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ഇഷ്യൂ വരുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിബേറ്റുകളൊക്കെ കേട്ടു. അപ്പോൾ ഇപ്പോഴത്തെ റൂള് വെച്ചിട്ട് വണ്ടി ബാറ്ററി ഇല്ലാതെയും വിൽക്കാനൊക്കെ കേട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഒന്നുകൂടി ജനകീയമായേക്കാൻ തോന്നി. അപ്പോൾ ഇത് ഹീറോയുടെയാണ്. ഹീറോ എന്ന് പറഞ്ഞാൽ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള കമ്പനി അല്ലേ. അവരുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഒപ്റ്റിമ. കീ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ, കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് പോകാം. സ്റ്റാർട്ടിൻ്റെ കാര്യമല്ലോ. ഇപ്പോൾ ഒരു ഡിജിറ്റൽ മീറ്റർ ഉണ്ട് ഇവിടെ, ആ ഒരു ബാറ്ററിയുടെ ഒരു അവസ്ഥ കാണാം. ഓഡോമീറ്റർ കാണാം, ഹീറോ ഇലക്ട്രിക്കിൻ്റെ ഒരു ലോഗോയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ കൂടാതെ ലൈറ്റ് സ്വിച്ച് ഹോണും, ഇനി ഈ സൈഡിലായിട്ടൊരു ചാർജിങ് സൗകര്യമുണ്ട് മൊബൈലിൻ്റെ, അതായത് USB ചാർജ് സൗകര്യം ഉണ്ടോ. ലൈറ്റ് LED ആണ്, LED ആയിട്ട് സ്വിച്ച് ഇവിടെ കാണാം. ഇനി പറയാനുള്ളത് കാറുകൾക്ക് തുല്യമായിട്ടുള്ളൊരു ത്രോട്ടിൽ കാലിബ്രേഷൻ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടിയും ഈ ഒരു ഇലക്ട്രിക് വണ്ടിയിൽ ചെറുതായിട്ടൊക്കെ പരിഹരിച്ച പോലെ തോന്നി. കാരണം ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്, ക്രിസ്പാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു ഇലക്ട്രിക്കിൽ വലിയ ബാഡ്ജ് ഉണ്ട്, ഒരു LED ലൈറ്റ് ഉണ്ട് കണ്ടോ. താഴെയായിട്ട് ഒരു ഇൻഡിക്കേറ്റർ കാണാം, കൂടാതെ വലിയ വീലുകളാണ്, അലോയ് വീലുകളാണ്. നല്ല ഇലക്ട്രിക് വണ്ടികളുടേതായിട്ടുള്ള നല്ല ഭംഗിയുള്ള അലോയ് വീലാണ്. ചെറിയൊരു ഫുട്ട് ഏരിയ കാണാം. ഇപ്പോൾ പാസഞ്ചർ ഫുഡ് റെസ്റ്റോ കണ്ടോ.
ഇപ്പോ എഞ്ചിൻ അല്ലല്ലോ മോട്ടർ അല്ലേ അതുകൊണ്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പുതിയ വണ്ടി പോലെ ആവും അപ്പോൾ നമുക്ക് പുതിയ വണ്ടി ഓടിക്കാം പിന്നെ നമ്പർ പ്ലേറ്റ് രജിസ്ട്രേഷൻ വേണ്ട ലൈസൻസ് വേണ്ട ഹെൽമെറ്റും വേണ്ട പക്ഷേ ഹെൽമെറ്റ് ഇടണം ഇടും നല്ലതാണ് നമ്മുടെ സേഫ്റ്റിക്ക് പിന്നെ 25 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിക്ക് ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ലോ എന്ന് വെച്ചാൽ ഞാൻ ആയിരുന്നാണ് പിന്നെ ഷൂട്ട് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ക്രോമിൻ്റെ കുറേ ഹെൽമെറ്റുകളൊക്കെ കണ്ടുമ്പോളുണ്ട് കേട്ടോ എല്ലാം പ്ലാസ്റ്റിക് ക്രോം കേട്ടോ ഇനി ഈ 10 km റേഞ്ച് കോഷൻ കണ്ടില്ലേ അത് ഈ ഒരു റേഞ്ച് മാറിയിട്ട് ഇവിടെ ബാറ്ററി വോൾട്ടേജ് 47 ആകുമ്പോഴാണ് പക്ഷേ പ്രശ്നമില്ല നമുക്ക് ഈ വണ്ടി തന്നപ്പോൾ ഹീറോ കൊണ്ടു തന്നപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ബാറ്ററി കൂടി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കണ്ടോ ഈ സീറ്റിനടിയിലാണല്ലേ ഒരു എക്സ്ട്രാ ബാറ്ററി ഇത് ലീഥിയം അയൺ ബാറ്ററി ആണ് അപ്പോൾ ഈ ബാറ്ററി മാറ്റാനായിട്ട് വലിയ പാടൊന്നുമില്ല അതിന് മാറ്റിയിട്ട് അടിയിൽ തന്നെയാണ് ബാറ്ററി ഇവിടെയാണ് നമ്മൾ ബാറ്ററി മാറ്റി വെക്കുന്നത് ഈ ബാറ്ററി മാറ്റി വെച്ചാൽ നമുക്ക് വീണ്ടും ഏകദേശം 65 km ഓടിക്കാൻ പറ്റുന്നതാണ് പിന്നെ ചാർജിങ് ഒക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഈ ബാറ്ററി വെച്ചുകൊണ്ട് വേറെ സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു സീറ്റിൻ്റെ അടിഭാഗം തന്നെയാണ് ഹെൽമെറ്റൊക്കെ സ്പേസൊക്കെ വയ്ക്കാം അപ്പോൾ ചെറിയൊരു സ്കൂട്ടറാണ് സൈക്കിളിന് പകരം കൊണ്ടുവരാം അതുകൊണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടാൻ വരുന്ന സമയത്ത് തന്നെ എടുത്തിട്ട് വന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇമ്പ്രസീവായി നല്ലൊരു വണ്ടിയാണ് അതെടുത്ത് പറയേണ്ടതുണ്ട് നമുക്ക് സ്പീഡൊന്നും പോകാൻ പറ്റില്ല ഒരു 25 km 30 km ഒക്കെ പോയാൽ പോയി തന്നെ ഉള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ശരിക്കും ഒരു വ്ളോഗ് ചെയ്തപ്പോൾ സൈക്കിൾ ഓടുമ്പോഴൊക്കെ നിങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് ഇത് എവിടെയാണെന്നുള്ളത് ഇത് എളമക്കരയാണ് എളമക്കരയുടെ ആ ഒരു പുന്നക്കൽ അമ്പലത്തിനോട് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു കായലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു കാലം കൊണ്ട് ആരും അധികം ഇവിടെ നടക്കാനൊന്നും വരാറില്ല പിന്നെ പോലീസുണ്ടാവും പക്ഷേ നമുക്ക് സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല നല്ലൊരു സ്ഥലം തന്നെയാണ് അല്ലേ അപ്പോൾ എന്തായാലും ഒരു വ്ളോഗായിരുന്നു ഹീറോ ഇലക്ട്രിക്കിൻ്റെ ഈ ഒരു ഒപ്റ്റിമയെ കുറിച്ച് അപ്പോൾ അത്ര പറയുന്നുള്ളൂ അതുപോലെ ഒരു വീഡിയോ ഉപയോഗം കരുതുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലേ കൂടെ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ചേർക്കാൻ നമ്മൾ എന്തിനാണ് അറിയാലോ അപ്പോൾ ഇന്നത്തെ എക്സസൈസ് ഇവിടെ അവസാനിച്ചു സൈക്കിളിന് പകരം സ്കൂട്ടറായിട്ട് അപ്പോൾ ശരി നന്ദി നമസ്കാരം